ഹായ് ഫ്രണ്ട്സ്, അപ്പം ക്യുവറ്റ് എക്സാമൊക്കെ അടുത്ത് വരികയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സിലബസിനെ മനസ്സിലാക്കുക, സിലബസിൻ്റെ കൂടെ പഠിച്ചു പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ എയിം. കുറേയൊക്കെ നിങ്ങൾക്കറിയാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഡൊമൈൻ പേപ്പറുണ്ട്, ഇംഗ്ലീഷ് പേപ്പറുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവർക്കും കോമൺ ആയിട്ട് നിങ്ങളെല്ലാവരും നിർബന്ധമായി എഴുതേണ്ട, നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കപ്പെടുന്ന ഒരു പേപ്പറാണ് നിങ്ങളുടെ ജനറൽ ടെസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്, അല്ലേ. ജനറൽ ടെസ്റ്റിൽ നിങ്ങൾക്കറിയാം, ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അത് നിങ്ങളുടെ സെക്ഷൻ 3 എന്ന് പറയുന്ന ജനറൽ ടെസ്റ്റിൽ നിങ്ങൾ ശരിക്കും ഏത് UG പ്രോഗ്രാം ആണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റീസിലാണെങ്കിലും നിങ്ങൾ UG, ദാറ്റ് ഈസ് ജനറൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. ഈ ജനറൽ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ജനറൽ ടെസ്റ്റ് നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള നമ്മുടെ ജി കെ മീൻസ് നമ്മൾ കൊച്ചിലെ തൊട്ട് പഠിച്ചു വരുന്ന ജനറൽ നോളജ് സ്റ്റാറ്റിക് ആയിട്ട്, ഇപ്പോൾ പഴയ കാലങ്ങളെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഹിസ്റ്ററി പറയുന്നു, ജോഗ്രഫി പറയുന്നു, ഇതൊന്നും മാറ്റമില്ല. നമ്മൾ പണ്ടേ പഠിച്ച കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് റീബ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും ഇങ്ങനെ ഒരു ടോപ്പിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 75 മുഴുവൻ ചോദ്യങ്ങളിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് 60 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് 5 മാർക്കാണ്, നെഗറ്റീവ് ആണെങ്കിൽ -1 ആണ്. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, 60 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതോടെ നിങ്ങൾ സ്കോർ ചെയ്യുന്ന 300 മാർക്കാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പേപ്പർ. നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുന്നത് നല്ലതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യാം. കാരണം GK എന്ന് പറഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമുക്കിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ GKയിൽ നിങ്ങൾക്ക് പൊതുവെ അറിയാം, നമ്മൾ ജി കെ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കിയാൽ നമുക്ക് പറയാം, ഇന്ത്യൻ ഹിസ്റ്ററി, മുഗൾ എംപറേഴ്സിനെ കുറിച്ചോ, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ചോ, പണ്ടുണ്ടായിരുന്ന സിവിലൈസേഷൻസിനെ കുറിച്ചോ, അങ്ങനെ ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ജോഗ്രഫി, അബൌട്ട് റിവേഴ്സ്, അബൌട്ട് മൗണ്ടൻസ്, പല കാര്യം നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ സയൻസ്, സ്പോർട്സ്, കൾച്ചർ, മിസലേനിയസ് ജനറൽ നോളജ്, ബേസിക്സ് ഓഫ് എക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ എക്കണോമിക്സ് ആൻഡ് ഇൻഡിപെൻഡൻസ്. അപ്പം ഇങ്ങനെ അതിൽ നിന്നൊക്കെ ഈ ഓരോ സെക്ഷനിൽ നിന്നുള്ള രീതിയിലുള്ള 3-4 ചോദ്യങ്ങൾ വെച്ചായിരിക്കും ചോദിക്കുക. അപ്പം നമ്മൾ പഠിക്കുന്ന ജനറൽ പേപ്പറിൽ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം, ജനറൽ പേപ്പറിൽ ആദ്യമേ GK ഉണ്ട്. ആ GK ആണ് നമ്മളിപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ഇത്രയും കാര്യങ്ങളായിട്ട് പഠിച്ചത്. GK മാത്രമല്ല, ഇവിടെ നോക്കുക, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അതേപോലെ മെന്റൽ എബിലിറ്റി, നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, നമ്മളിങ്ങനെ തമാശയ്ക്ക് പറയും അല്ലേ, A B യുടെ മകൻ്റെ മകളാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പ്രായം എത്രയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ പിക്ചറൈസ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ പല പൈറ്റിലെ റീസണിങ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെടുന്നത് ശരിക്കും ന്യൂമറിക്കൽ എബിലിറ്റി, ജനറൽ മെന്റൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, ബേസിക് ആൾജിബ്ര. ഇങ്ങനെ ഇപ്പോൾ സീരീസ് വരികയാണ്, 1, 5, അത് കഴിഞ്ഞിട്ട് 11, ഇങ്ങനെ സീരീസ് വന്നിട്ട് അതിൻ്റെ പ്രത്യേകത എന്താണ്, അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എന്ന് ചോദിക്കുക. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ GKയിൽ പ്രതീക്ഷിക്കുകയാണ്. സോ GK അല്ല, മൊത്തം ജനറൽ ടെസ്റ്റിൽ പ്രതീക്ഷിക്കുന്നതാണ്. ഈ ജനറൽ ടെസ്റ്റിലെ GK ആണ് നമ്മൾ ഇങ്ങനെ 8 സെറ്റായിട്ട് അവിടെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഈ സയൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങളുടെ ഈ കഴിഞ്ഞ ജനറൽ ടെസ്റ്റ് പേപ്പറുകളെല്ലാം സയൻസിൽ നിന്ന് 3-4 ചോദ്യങ്ങൾ റിപ്പീറ്റഡായി ചോദിച്ച് കണ്ടിട്ടുണ്ട്. 4 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, 4 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 20 മാർക്കാണ്. അപ്പോൾ അത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് നമ്മുടെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഗ്രാബ് ചെയ്ത് നമുക്ക് കോമൺ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സയൻസിനെ ഒന്ന് ബ്രീഫായിട്ട് എന്തൊക്കെയാണ് സയൻസിൽ നിന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഈ ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞിലെ പഠിച്ചിട്ടുള്ള ഫിസിക്സ് പൊതുവായിട്ടുള്ള മീൻസ് ഒരുപാട് ലെവൽ ഓഫ് ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഒന്നുമല്ല, പൊതുവായിട്ട് കാണാറുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്, അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാൾ ലാൻസ്റ്റൈനർ ആണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ കൊച്ചിലെ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ അതുപോലെ എയറോപ്ലെയിൻ കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സിൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു ജനറൽ സയൻസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഈ ജനറൽ സയൻസിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ്, ഈ ജനറൽ സയൻസിൽ എന്തൊക്കെ സെക്ഷനുകളാണുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തലാണ്. അത് മാത്രം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. സോ ജനറൽ സയൻസിനെ ഫസ്റ്റ് നമുക്കൊരു കാറ്റഗറി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബ്രാഞ്ചസ് ഓഫ് സയൻസ് ആണ്. സയൻസിൻ്റെ ബ്രാഞ്ചസ് നമ്മൾ ഫിസിക്സിനെ കുറിച്ചും കെമിസ്ട്രിയെക്കുറിച്ചും മോളിക്കുലാർ കെമിസ്ട്രിയെക്കുറിച്ചും അതേപോലെ നാനോ ടെക്നോളജി ഇങ്ങനെ പല ബ്രാഞ്ചുകളെ കുറിച്ച് കൊച്ചിലെ കേട്ടിട്ടുണ്ട്. മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ഫിസിക്സിൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞാലും മൂവിങ് ബോഡിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ അത് ഒരു എക്സാമ്പിൾ ചോദ്യം ഞാൻ കാണിച്ചു തരാം. ആ എക്സാമ്പിൾ ചോദിക്കുന്നത് സ്റ്റഡി ഓഫ് ദ ഇന്നർ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ്സ് ഈസ് കോൾഡ് അനാറ്റമിയാണ്. ഒരു പ്ലാന്റിൻ്റെ അകത്തെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്ന അനാറ്റമിയാണ്. പുറത്താണെങ്കിൽ ഇത് മോർഫോളജിയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ തന്നെ ടാക്സോണമി, മോർഫോളജി, അനാട്ടമി, എക്കോളജി 4 ബ്രാഞ്ചസ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ സയൻസിൻ്റെ ബ്രാഞ്ചുകൾ ഏതാണ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യപ്പെടാം. മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്സ് ആണ്. meter എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റ് ആണ് നമുക്കറിയാം ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് അല്ലേ കിലോഗ്രാം ഗ്രാം കിൻഡൽ ഇതൊക്കെ എന്തിന്റെ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഇതാ വോളിയം എന്തിന്റെ മീൻസ് അല്ലെങ്കിൽ ഇത്ര മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റ് ആണ് അപ്പോൾ ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റ് ആണ് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ മറ്റൊരു രീതിയിൽ ഫ്രെയിം ചെയ്യപ്പെടാം ജനറൽ സയൻസ് എന്ന് ചോദിക്കാം അതിലൊരു എക്സാമ്പിൾ നോക്കുക ബാർ ഈസ് ദ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ആണോ ഹീറ്റ് ആണോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ കറണ്ട് ആണോ ടെമ്പറേച്ചർ എന്നുള്ള നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ പോലെയുള്ള യൂണിറ്റുകളാണ് ഹീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാലോറി അല്ലെങ്കിൽ ജൂള് ഒക്കെ പറയും ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുമ്പോൾ അതാണ് നിങ്ങൾ പാസ്കൽ പഠിച്ചിട്ടുണ്ട് ബാർ പഠിച്ചിട്ടുണ്ട് ടോർ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ബാർ എന്ന് പറഞ്ഞാൽ ശരിക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ യൂണിറ്റ് ആണ് കറണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആംബിയർ ആണ് പറയുക സോ അത് ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യപ്പെടാം അതിൽ നിന്നും ചോദ്യങ്ങൾ വരാം അതിൽ ആൻസർ ഇപ്പോൾ ബാറിന്റെ ആൻസർ നമുക്ക് പറയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെന്ന് പറയാം പിന്നെ ജനറൽ സയൻസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ മെഡിക്കൽ ഡിസ്കവറീസ് ആണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞു അതല്ലാണ്ട് ഇപ്പം പെൻസിലിൻ കണ്ടുപിടിച്ച കാര്യം നമ്മൾ പറഞ്ഞു അപ്പം അങ്ങനെയുള്ള മെഡിക്കൽ ഡിസ്കവറീസും ഒരു ചോദ്യമാണ് ശരിക്കും ഇവിടെ നോക്കിയേ ഹൂ ഡിസ്കവേർഡ് പെൻസിലിൻ വില്യം ഹാർവി ലൂയിസ് പാസ്റ്റർ അലക്സാണ്ടർ ഫ്ലെമിംഗ് പോൾ എഹ്ലിക് അപ്പോൾ ഇതിൽ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് നിങ്ങൾക്കറിയാം സോ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളും ഇപ്പം ബ്ലഡ് ഗ്രൂപ്പ് കാൾ ലാൻസ്റ്റൈനർ ആണ് എന്ന് നിങ്ങൾ പഠിച്ചു ഇപ്പോൾ ലൂയിസ് പാസ്റ്ററിൻ്റെ കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പാസ്റ്ററൈസേഷൻ മെത്തേഡിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് പാസ്റ്ററൈസേഷൻ എന്ന് പറയുമ്പോൾ ആ പ്രോസസ്സിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞിൽ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ രീതിയിലാണ് അടുത്ത രീതി ദാറ്റ് ഈസ് മെഡിക്കൽ ഡിസ്കവറി എന്നൊരു ടോപ്പിക്കും ജനറൽ സയൻസിൽ ബന്ധപ്പെടുത്തുന്നതാണ് നെക്സ്റ്റ് ഈ സയൻറ്റിഫിക് ഇന്നോവേഷൻസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഇൻവെൻഷൻസ് സയൻറ്റിഫിക് ഇൻവെൻഷൻ ആണ് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ജെറ്റ് പ്ലെയിനോ അല്ലെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ജെറ്റ് പ്ലെയിൻ ആണ് അതേപോലെ ഇപ്പോൾ എയറോപ്ലെയിൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ ഹൂ ഇൻവെൻറ്റഡ് ജെറ്റ് എഞ്ചിൻ എന്ന് ചോദിച്ചാൽ ഫ്രാങ്ക് വിറ്റിൽ ഗോട്ട്ലെബ് ഡെയ്മർ റാഗോർ ബേക്കോൺ ലൂയിസ് വാട്ടർമാൻ ആരാണ് സർ ഫ്രാങ്ക് വിറ്റിലാണ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു എക്സാമ്പിൾ എങ്ങനെയുള്ള ചോദ്യങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ജനറൽ സയൻസ് ഓഫ് ഇൻവെൻറ്റ് ജെറ്റ് എഞ്ചിൻ എന്നോ സർ ഫ്രാങ്ക് വിറ്റിൽ ഈസ് ദ റൈറ്റ് ആൻസർ അടുത്ത ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ തെർമോമീറ്ററിനെ കുറിച്ച് പറയുന്നു അപ്പോൾ അത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സിഗ്നോമാനോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട് അതേപോലെ ഈ ചോദ്യം നോക്കിയാൽ ദ എർത്ത് കേക്ക് വേവ്സ് ആർ റെക്കോർഡഡ് ബൈ ആൻ ഇൻസ്ട്രുമെന്റ് കോൾഡ് എന്നാണ് ചോദ്യം അപ്പോൾ എർത്ത് കേക്ക് വേവ്സ് റെക്കോർഡ് ചെയ്യുന്നത് എർത്ത് കേക്കിന്റെ മാഗ്നിറ്റ്യൂഡ് പറയുന്നത് റിച്ചർ സ്കെയിൽ വഴിയാണ് ഇത്ര റിച്ചർ സ്കെയിലിൽ തീവ്രത ഉണ്ടായ എർത്ത് കേക്ക് ഉണ്ടായെന്നൊക്കെ നമ്മൾ പറയുക പക്ഷെ അതിനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് വഴിയാണ് നിങ്ങൾ ചിലപ്പോൾ പടത്തിലൊക്കെ കണ്ടു കാണും ഇങ്ങനെ വര 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 വരയൊക്കെ പോലെ അത് സിസ്മോഗ്രാഫാണ് കാണുന്ന സിസ്മോഗ്രാഫാണ് ശരിക്കും എർത്ത് കേക്ക് റെക്കോർഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഒഡോമീറ്റർ പറഞ്ഞിരുന്നത് എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് ഒഡോമീറ്റർ എന്താ ചെയ്യുക മാർക്ക് ചെയ്യുക സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സ്പീഡോമീറ്റർ ആണ് എത്ര സ്പീഡിലാണ് സഞ്ചരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ശരിക്കും സ്പീഡോമീറ്റർ യൂസ് ചെയ്യുക ആ ഇൻസ്റ്റന്റിൽ ഇപ്പോൾ എത്ര ദൂരം അല്ല എത്ര വെലോസിറ്റിയിലാണ് അല്ലെങ്കിൽ എത്ര സ്പീഡിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതാണ് സ്പീഡോമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ എർത്ത് കേക്ക് മെഷർ ചെയ്യുന്ന ശരിക്കും എന്തുകൊണ്ടാണ് സിസ്മോഗ്രാഫ് കൊണ്ടാണ് അതാണ് അടുത്ത ടൈപ്പ് ഇപ്പൊ മെഡിക്കൽ ഡിസ്കവറീസ് ഉണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും ഫ്രെയിം ചെയ്യപ്പെടുക അപ്പൊ എങ്ങനെയുള്ള ടൈപ്പാണ് എന്ന് മനസ്സിലാക്കാനാണ് ശരിക്കും ഈ ജനറൽ സയൻസിന്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ഹ്യൂമൻ ബോഡിയെ പറ്റിയാണ് ഇപ്പൊ ഹ്യൂമൻ ബോഡിയിൽ ഇപ്പൊ ബ്ലഡിനെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കാം ബ്ലഡ് ടൈപ്പുകളെ പറ്റി ചോദ്യം എ പോസിറ്റീവ് ഓ പോസിറ്റീവ് അങ്ങനെ ടൈപ്പുകളെ പറ്റി ചോദ്യം ചോദിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഹ്യൂമൻ ബോഡിയിലെ ഓർഗൻസിനെ പറ്റി ചോദിക്കാം ലാർജസ്റ്റ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ എന്ന് പറയും അപ്പോൾ അങ്ങനെ 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 ഇന്റേണൽ ഓർഗൻസ് ഇതിൽ ഈ കാണുന്ന ഇന്റേണൽ ഓർഗൻസ് ഏതാണ് നമുക്ക് എടുത്ത് പറയാവുന്നതേ ഉള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളും എന്താണ് ഹ്യൂമൻ ബോഡിയെ പറ്റി ചോദിക്കാം ഹ്യൂമൻ ബോഡിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷനാണ് ഡിസീസസ് ഏതൊക്കെയാണ് ആരൊക്കെയാണ് കോസ് ചെയ്യുന്നത് അതും ഒരു കോമൺ കൈൻഡ് ഓഫ് ചോദ്യങ്ങളാണ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും അതിനൊരു എക്സാമ്പിൾ കാണിക്കുകയാണ് സോ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറ്റമിൻ ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ് അത് വൈറ്റമിൻസിനെ കുറിച്ചാണ് അപ്പം ഏത് വൈറ്റമിൻ ആണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുക വൈറ്റമിൻസ് എ ബി സി ഡി വീട്ടിലുള്ള കെ ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം വൈറ്റമിൻ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കും വൈറ്റമിൻ കെ ആണ് നമ്മൾ പഠിക്കേണ്ടത് വൈറ്റമിൻ കെ ഇസ് ദ റൈറ്റ് ആൻസർ പിന്നെ ഡിസീസസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു ചോദ്യം നോക്കുക റിംഗ് വോം ഈസ് എ കോമൺ ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ വൈറൽ ആണോ ഫംഗൽ ആണോ ബാക്ടീരിയ ആണോ പ്രോട്ടോസോവയാണോ കാലിൽ വരുന്നത് റിംഗ് വോം എന്ന് പറഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ ആണ് സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഫംഗസ് ആണ് കണ്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജനറൽ സയൻസ് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യപ്പെടുന്നത് പിന്നെ കോമൺ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളുമുണ്ട് ഫോർ എക്സാമ്പിൾ നോക്കിയാൽ വാട്ട് ഈസ് ദ കെമിക്കൽ സിമ്പിൾ ഓഫ് സിൽവർ എന്ന് പറഞ്ഞാൽ എന്താണ് സിൽവർ എന്ന് പറഞ്ഞാൽ എ ജി വെച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ് എ യു എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആണ് അതുപോലെ എൻ എ എന്ന് പറഞ്ഞാൽ സോഡിയമാണ് പിന്നെയും ചോദ്യങ്ങൾ വരാം അതായത് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സാൾട്ട് എന്റെ എന്താണ് ഫോർമാറ്റ് എങ്ങനെയാണ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം സാൾട്ടിനെ NaCl ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ് ആണ് ശരിക്കും സോൾട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സോഡിയം ബൈകാർബണേറ്റ് എന്താണ്? അപ്പോൾ അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ടൈപ്പ് ഓഫ് ചോദ്യങ്ങളും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കപ്പെടാം. സോ വാട്ട് ഈസ് എ കെമിക്കൽ സിമ്പിൾ ഓഫ് സിൽവർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം, AG ആണെന്ന് പറയാം. അപ്പോൾ ഇത് ഒരു സാമ്പിൾ വീഡിയോ ആണ്. ആക്ച്വലി എന്താണെന്ന് ചോദിച്ചാൽ ജനറൽ സയൻസ് എങ്ങനെയുള്ള രീതികളിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള വീഡിയോകളാണ്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ എക്സാമിന് ഈ 75 ചോദ്യങ്ങളുണ്ട്. ഉറപ്പായിട്ടും ജനറൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഹിസ്റ്ററി, അതേപോലെ ജോഗ്രഫി, ഇതിനൊക്കെ ചോദ്യങ്ങളുണ്ടാവും. അപ്പം അതിൽ ഒരു ടൈപ്പ് ജനറൽ സയൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കൂടുതൽ കാണാൻ വേണ്ടി Xylem CUET ചാനൽ ഫോളോ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. നല്ല പഠിക്കുക, നല്ല എഫേർട്ട് എടുക്കുക, മാർക്ക് വാങ്ങിക്കുക, നല്ല യൂണിവേഴ്സിറ്റിയിൽ കയറാൻ ശ്രമിക്കുക. താങ്ക് യു.